നമസ്കാരം റാഫ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ ആറാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടങ്ങൾ അവസാനിച്ചു ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഗോൾ മഴ പെയ്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയുമായി നാല് നാല് എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞു ഐ എസ് എൽ ചരിത്രത്തിലെ നാടകീയമായ തിരിച്ചുവരവുകളിൽ ഒന്ന് കണ്ട മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിൽ എത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നതാവും ശരി ഒഡീഷ എഫ് സിക്കായി മാനുവൽ ഓൻവു ഹാട്രിക് നേടിയ മത്സരത്തിൽ അവരുടെ ശേഷിക്കുന്ന ഗോൾ മാർട്ടിൻ പെരസ് ഗ്യൂരസ് നേടി ബ്ലാസ്റ്റേഴ്സിനായി ബാർത്താലിമിയോ ഓക്ബച്ച് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റാഫേൽ മെസ്സി ബൌളി ഒരു ഗോൾ നേടി ശേഷിക്കുന്ന ഗോൾ ഒഡീഷ എഫ് സി താരം നാരായൺ ദാസിന്റെ ഓൺ ഗോളായിരുന്നു കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ജെറിയുടെ അസിസ്റ്റിൽ നിന്നും സ്കോർ ചെയ്തുകൊണ്ട് മാനുവൽ ഓൻവു ഗോൾ വെട്ടയ്ക്ക് തുടക്കമിട്ടു എന്നാൽ ആറാം മിനിറ്റിൽ നാരായൺ ദാസിന്റെ ഓൺ ഗോൾ കളി സമനിലയിലേക്ക് എത്തിച്ചു മെസ്സി ബൗളിയുടെ ക്രോസ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെ നാരായൺ ദാസ് അബദ്ധത്തിൽ പന്ത് സ്വന്തം വലയിലെത്തിക്കുകയായിരുന്നു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ റാഫേൽ മെസ്സി ബൗളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ എട്ട് മിനിറ്റിനകം ഒഡീഷ എഫ് സി തിരിച്ചടിച്ചു ഇത്തവണയും ഓൻവു തന്നെയായിരുന്നു സ്കോറർ നാൽപ്പത്തിനാലാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി മാർട്ടിൻ ഗ്യൂഡസ് ഗോളാക്കി മാറ്റുക കൂടി ചെയ്തതോടെ മൂന്നേ രണ്ടിന്റെ ലീഡുമായാണ് ഒഡീഷ ഹാഫ് ടൈമിന് പോയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഓൻവു തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി അൻപത്തി ഒന്നാം മിനിറ്റിൽ പിറന്ന ആ ഗോളോടെ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് രണ്ടിന് പുറകിലായി മത്സരത്തിൻ്റെ അവസാന പത്ത് മിനിറ്റ് വരെ ബ്ലാസ്റ്റേഴ്സ് പുറകിലായിരുന്നു എന്നാൽ എൺപത്തി രണ്ടാം മിനിറ്റിലും മിഞ്ചുറി ടൈമിലും ഓക്ബച്ചെ നേടിയ പെനാൽറ്റി ഗോളുകളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു ഇതോടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റുമായി ലീഗിൽ ഏഴാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് ആറാം സീസണിലെ മത്സരങ്ങൾ അവസാനിപ്പിച്ചു വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം